ഹലോ ഗൈസ്, വെൽക്കം ബോട്ടം ഗെയിംസ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഈ ഗോൾഡ് ബാക്ക് നമ്മൾ ബ്ലാക്ക് ബോൾസിനെ കിട്ടുന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ തെളിവ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. ഈ ഒരു ട്രിക്ക് എനിക്ക് അങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, ഞാനൊരു സമയത്ത് ഇതിങ്ങനെ കുറേ ആയപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കറക്കിയപ്പോൾ ഞാനിങ്ങനെ ചടച്ചു കണ്ട് ഞാനൊരു ട്രിക്ക് ഇങ്ങനെ ഫോളോ ചെയ്തത്. അപ്പോൾ എനിക്ക് അടുപ്പിച്ചൊരു സമയത്ത് 3 എണ്ണം അടുപ്പിച്ചതിനെ കിട്ടി. അപ്പോൾ ആ ഒരു ട്രിക്ക് ഞാൻ പിന്നെ ഫോളോ ചെയ്ത് എനിക്ക് അതിൽ നിന്ന് പിന്നെ ഇഷ്ടംപോലെ ബ്ലാക്ക് ബോൾസും കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ സിൽവർ ബാക്ക് ഇറക്കുമ്പോൾ എനിക്ക് ഗോൾഡ് പ്ലെയേഴ്സിനെ മിക്കവാറും കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സിൽവർ കിട്ടുന്നില്ലെന്നല്ല, അതിൻ്റെ ഒപ്പം ഗോൾഡും അതിൻ്റെ ഒപ്പം ചിലപ്പോൾ ബ്ലാക്ക് ബോൾസും കിട്ടലുണ്ട്. സിൽവർ ബാക്കിൽ നിന്ന് ബ്ലാക്ക് ബോൾ കിട്ടലേ കമ്മിയാണ്. പക്ഷേ നമ്മൾ ഗോൾഡ് ബാക്ക് ഇറക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ ബ്ലാക്ക് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണിച്ചിരുന്ന ഈ ഒരു ഞാൻ 6 സിൽവർ പാക്ക് ഇറക്കിയപ്പോൾ അതിൽ 3 എനിക്ക് ഗോൾഡ് പ്ലെയറിനെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ 4 ഗോൾഡ് പാക്ക് ഇറക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു ബ്ലാക്കും ബാക്കി 5 ഗോൾഡ് പ്ലെയറിനെയും കിട്ടി. പിന്നെ ഈ കാണുന്ന സീച്ച് പറഞ്ഞത് നമുക്കിപ്പോൾ ഈ കാണുന്ന നമ്മളെ റോക്കി ചലഞ്ചിൻ്റെ ആ ടൈമിൽ കിട്ടി എനിക്ക് ബ്ലാക്ക് ബോളാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ കിട്ടിയ ഈ ഡീജോങ്ങും എനിക്കിപ്പോൾ ഈ ഒരു ട്രിക്ക് ഞാൻ ഫോളോ ചെയ്ത് എനിക്ക് കിട്ടിയ പ്ലെയറാണ്. ഈ സീച്ച് എനിക്ക് റോക്കി ചലഞ്ച്, പക്ഷേ ഡീജോങ് എനിക്ക് ഈ ഒരു ട്രിക്ക് ഫോളോ ചെയ്താണ്. ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരിക്കലും 100% വർക്കിംഗ് അല്ല. പക്ഷേ സാധനം വർക്കിംഗ് ആണ്, കാരണം എനിക്ക് സ്ഥിരമായിട്ട് കിട്ടലുണ്ട്. ഈ അടി കാണുന്ന കുറച്ചും കൂടി അടിയൊക്കെ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയാൽ തന്നെ ഈ ഫെർണാണ്ടിഞ്ഞോനും അതേമാതിരി ജോർജിഞ്ഞോനും എനിക്ക് ഒരേ ടൈമിൽ 2 വട്ടം അടിപ്പിച്ച് കിട്ടിയതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തപ്പോൾ അതിൽ അറിയാതെ പെട്ടുപോയതാണ്. അല്ലാതെ ഞാൻ അതിനു വേണ്ടി ചെയ്തതല്ല. അതുപോലെ ഇതിൽ കൗളിബാളും അതേപോലെ ആർച്ചറും അതേപോലെ തന്നെ ഹവേർട്സും എനിക്ക് കിട്ടിയത് തന്നെയാണ്. പക്ഷേ ഇബ്രാഹിം മോയിച്ചും ഇനിയസ്റ്റും കിട്ടിയല്ല. അതുപോലെ തന്നെ ബെർണാർഡോ സിൽവനും എനിക്ക് ഇതേപോലെ ഈ ട്രിക്ക് യൂസ് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ബ്ലാക്ക് ബോൾസ് കിട്ടിയിട്ടുള്ളൂ. അത് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം ലാഗ് അടിപ്പിക്കുന്നില്ല. ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ബോൾസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരിക്കലും 100% ഞാൻ പറയില്ല, കാരണം പല യൂട്യൂബേഴ്സും ഇങ്ങനെ പറ്റിക്കലുണ്ട് 100% എന്ന് പറഞ്ഞ്. ഞാൻ അതിനു വേണ്ടി ബ്ലാക്ക് ബോൾ കിട്ടാൻ വേണ്ടി ഞാൻ കുറേ കറക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരിക്കലും കൊനാമി മണ്ടന്മാരല്ല. പക്ഷേ കൊനാമി ഇതൊരു ഹൈഡ് ചെയ്ത് ട്രിക്കാണോ എന്നുള്ള അറിയില്ല. ഇനി ബഗ് ട്രിക്കാണോന്നും അറിയില്ല. ഞാൻ അപ്പോൾ അതങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ 3 ലെഫ്റ്റ് ഓക്കെ. ഞാൻ അപ്പോൾ കറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിലൊരു എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ കറക്കി, അങ്ങനെ കറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്ലാക്ക് ബോൾസ് കിട്ടലുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നത്. ഇതിപ്പോൾ 2 എനിക്ക് അടുപ്പിച്ച് കിട്ടിയത്. ഞാൻ നേരത്തെ ഇങ്ങനെ കാണിച്ചിരുന്നു ഫെർണാണ്ടിഞ്ഞോനും ജോർജിഞ്ഞോനും ഒപ്പം കിട്ടിയത്. അതിന് വെച്ചിട്ട് ഞാനിപ്പോൾ ലാസ്റ്റ് ഒന്ന് കറക്കുമ്പോൾ എനിക്കത് കിട്ടിയതുമില്ല. ഞാനിപ്പോൾ എല്ലാ കളിക്കും ഞാൻ എല്ലാ കറക്കലും ഇപ്പോൾ ഈ ഒരു മെത്തേഡ ഫോളോ ചെയ്യല്ലേ. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ നല്ലൊരു എന്തേനി ബ്ലാക്ക് ബോൾസാണ് എനിക്ക് കിട്ടിയത്. കിട്ടണമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബോക്സ് ട്രോലും ഇത് കറക്കിയത് അവൈലബിൾ ആണ്. ഞാൻ ബോക്സ് ട്രോല് തന്നെ ഫസ്റ്റ് ഇറക്കല്ലേ എനിക്ക് 3 ബ്ലാക്ക് ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു, പക്ഷേ എൻ്റെ ഫോൺ ഫോർമാറ്റ് ആയിട്ട് അതൊക്കെ പോയതാണ് കേസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഒരിക്കലും 100% വർക്കിംഗ് അല്ല. പല യൂട്യൂബേഴ്സും പറ്റിക്കുന്നുണ്ട് 100% വർക്കിംഗ് ബഗ് ട്രിക്ക് കാരണം. പക്ഷേ ഇതൊരിക്കലും 100% വർക്കിംഗ് അല്ല. നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ അപ്പോൾ കറക്കും സാധാ പോലെ തന്നെ നമുക്ക് ഗോൾഡ് ബോളും കിട്ടുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാനതാ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് അടുപ്പിച്ചൊക്കെ എനിക്ക് ബ്ലാക്ക് ബോൾസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ ഒരു സന്ദർഭം നേരെ ഫ്രീ എന്നുള്ള ടീം നിൽക്കും, സൈഡ് നിൽക്കും, നിൽക്കിയ സ്പോട്ടിൽ ആ മുകളിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു ആരോ മാർക്കിലും സ്പോട്ടിൽ ഞാൻ നിൽക്കും. ആ സ്പോട്ടിൽ നിൽക്കിയ വാടൊക്കെ എനിക്ക് കിട്ടലുണ്ട്. ചില സമയത്തൊന്നും എൻ്റെ സ്പോട്ടിൽ നിൽക്കൽ റെഡി ആവില്ല, ആ ടൈമിലേക്ക് കിട്ടലില്ല. ആ ടൈമിൽ സാധാരണമാർ തന്നെ ചില സമയത്ത് കണക്കായിട്ട് എനിക്ക് കിട്ടലുണ്ട്. അതായത് ആ ഒരു ഒരു ടിക്ക് കണ്ട് വരുന്ന സമയം ഞങ്ങൾ മാർക്ക് ചെയ്തു. ആ സ്പോട്ടിൽ നിങ്ങൾ അത് നിൽക്കുകയാണെങ്കിൽ ബ്ലാക്ക് ബോൾസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എൻ്റെ അത് അധിക സമയത്തും അത് ആ സ്പോട്ട് കണക്ക് റെഡി ആവില്ല. ഇനിയിപ്പോൾ ഞാൻ ഓട്ടോ ക്ലിക്കർ വെച്ചാണ് ഞാൻ അതിലേക്ക് ചെയ്തു നോക്കിയില്ല. പക്ഷേ ഞാൻ ചെയ്തോടത്തോളം, അതായത് ആ കണക്ക് ആ സ്പോട്ട് ഞാൻ ആ കണക്ക് ആ സ്ഥലത്ത് തൊട്ടോടത്തോളം എനിക്ക് ബ്ലാക്ക് ബോൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതാണ് പറയാൻ പോകുന്നത്, മാക്സിമം എനിക്ക് ബ്ലാക്ക് ബോൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. അത് നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ സിൽവർ പാക്ക് കറക്കുമ്പോൾ അതിനിങ്ങനെ ഗോൾഡ് പ്ലെയേഴ്സിനെ കിട്ടണത്. അതിനെച്ചിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ ഇത് പൂർണ്ണമായും ഇത് ഇങ്ങനത്തെ അല്ല. പക്ഷേ മറിച്ച് ഇത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. മാക്സിമം കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്, വളരെയധികം കൂടുതലാണ് ഗൈസ്.